പുതുദിനം തിരുസന്നിധിയിൽ എന്ന പ്രാർത്ഥനാ നിമിഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ കണ്ണീർക്കയങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന അനുഭവങ്ങളിൽ, തീവ്രമായ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നല്ലവനായ ദൈവം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വേദനകൾ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യം തകർന്ന ഹൃദയമുള്ള പലരും പല ആവർത്തി പല ഇടങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. മാനസിക വൈകല്യത്തോടെയും ഹൃദ്രോഗത്തോടെയുമാണ് ആ കുട്ടി പിറന്നത്. ജനിച്ച് 6 ആഴ്ചകൾക്ക് ശേഷം കുട്ടിയുടെ ഹൃദയത്തിന് ശസ്ത്രക്രിയ നടത്തി. പക്ഷേ കുട്ടി ജീവിക്കുമോ എന്ന ആശങ്ക ഡോക്ടർമാർക്ക് പോലും ഉണ്ടായി. ഇന്റൻസീവ് കെയർ യൂണിറ്റിന് പുറത്ത് നീറുന്ന ഹൃദയത്തോടും നിറകണ്ണുകളോടും കൂടി ആ മാതാവ് മണിക്കൂറുകൾ എണ്ണിക്കഴിയുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിലുയർന്ന ചോദ്യമാണ് നാം മുകളിൽ കേട്ടത്. ഇന്റൻസീവ് യൂണിറ്റിലും വാർഡിലും മാരക രോഗം ബാധിച്ച അനവധി കുട്ടികൾ അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും അടുത്തുള്ള വെയിറ്റിംഗ് റൂമിൽ അസ്വസ്ഥചിത്തരായി കഴിയുകയാണ്. അടക്കിയ ശബ്ദത്തിൽ അവർക്ക് പരസ്പരം പറയാനുള്ളത് തങ്ങളുടെ കുട്ടികളുടെ രോഗത്തെക്കുറിച്ച് മാത്രം. അക്കൂട്ടത്തിൽ ഒരു യഹൂദ റാബിയും എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ 10 വയസ്സുള്ള മകന്റെ വൃക്ക മാറ്റിവെക്കുവാൻ കാത്തുകഴിയുകയാണ്. അദ്ദേഹം പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതിനിടയിൽ കടലാസ് പൊതി തുറന്ന റൊട്ടിയും പഴങ്ങളും ഭക്ഷിച്ചു, അടുത്തിരിക്കുന്ന ആളുകൾക്ക് നൽകുകയും ചെയ്തു. അപ്പോഴാണ് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കുന്ന ആ അമ്മയെ കണ്ടത്. ആ റാബി ആ അമ്മയോട് ചോദിച്ചു, എന്താണ് സംഗതി? എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമോ? പറയൂ, എന്താണ് ഇത്രമാത്രം ദുഃഖത്തിലിരിക്കുന്നത്? അല്പനേരത്തെ മൗനത്തിനു ശേഷം ആ അമ്മ റാബിയോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ദൈവം ഇത്രയധികം വേദന എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത്? അവളുടെ കുഞ്ഞിന്റെ രോഗവിവരം അവൾ ആ റാബിയോട് വിശദീകരിക്കുകയാണ്. അവർ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള ആ റാബി അവളോട് പറയുകയാണ്, ഞാൻ അറിയുന്നതായിട്ടുള്ള ക്രിസ്തു സങ്കടങ്ങൾ വഹിക്കുന്നവനാണ്, അവൻ വേദന വഹിച്ചവനാണ്, കഷ്ടത അനുഭവിക്കുകയും കുരിശിന്മേൽ മരിക്കുകയും ചെയ്തവനാണ്. ഈ വേദനയുടെ മധ്യത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് സ്വയം കഷ്ടത അനുഭവിച്ച ഈ ക്രിസ്തുവായിരിക്കും. റാബിയുടെ ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തെ കാൽവരിയിലേക്ക് ഉയർത്തുകയാണ്. മരക്കുരിശിന്മേൽ ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം അവളുടെ മനോമുഹരത്തിൽ തെളിഞ്ഞു വരികയാണ്. അവൾ ആ ക്രൂശിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ട് ഓർത്തുപോയി. അപ്പോൾ ക്രിസ്തുവിന്റെ മുറിവേറ്റ കരങ്ങൾ തന്നിലേക്ക് നീണ്ടുവന്നു, തന്നെ ആശ്ലേഷിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. മാത്രമല്ല, ആ കരങ്ങൾ ആസന്ന നിലയിൽ കഴിയുന്നതിൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തെ തലോടുന്നതായിട്ട് അവൾക്ക് തോന്നി. വേദനപ്പെടുന്നവരോടുകൂടെ വേദനപ്പെടുന്ന ഒരു രക്ഷകനെ അവൾ മുന്നിൽ കാണുകയാണ്. അതവളുടെ ഹൃദയത്തിന് ആശ്വാസമായി. അവൾ പിന്നീട് പറഞ്ഞു, ആ അമ്മ പിന്നീട് പറയുകയാണ്, പെട്ടെന്ന് എൻ്റെ ശരീരം ചൂടുപിടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പ്രത്യാശയുടെ തീനാളം എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുകയാണ്. അത് വിശ്വാസത്തിന്റെ തീപ്പന്തമായി മാറുകയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. എൻ്റെ വേദനകളെല്ലാം മാറിപ്പോയി. ഞാൻ വിശ്വസിച്ചു എൻ്റെ മകൾ ജീവിതത്തിലേക്ക് തിരികെ വരും. അപ്രകാരം തന്നെ സംഭവിച്ചു. സൗഖ്യത്തോടുകൂടെ തൻ്റെ മകൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിന്താവിഷയത്തിൽ വായിച്ചതായിട്ടുള്ള ഒരമ്മയുടെ ജീവിതാനുഭവമാണ് അമ്മയുടെ ചോദ്യവുമാണ് ആദ്യം നാം കേട്ടത്. ഈ അമ്മയുടെ വാക്കുകൾ ചുട്ടുപൊള്ളുന്ന ഹൃദയങ്ങളിൽ ആശ്വാസത്തിന്റെ പനിനീർ വീഴ്ത്തുവാൻ പര്യാപ്തമാണ്. അവൾ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല എങ്കിലും കഷ്ടതയെ നേരിടുവാനുള്ള കരുത്തും അതിജീവിക്കുവാനുള്ള ആത്മബലവും ആ അമ്മയ്ക്കുണ്ടായി. തൻ്റെ മകളുടെ ഹൃദയത്തിൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എന്നാൽ മാനസിക വൈകല്യത്തോടുകൂടെ ആ കുട്ടി വീണ്ടും ജീവിച്ചു. ദൈവത്തിൻ്റെ ദാനമാണ് ആ കുഞ്ഞെന്നുള്ള ബോധ്യത്തോടുകൂടെ
അവൾ പ്രത്യാശയോടുകൂടെ ആ കുട്ടിയെ വളർത്തുകയാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടതയിലും വേദനയിലും നമ്മെ വിട്ടുകടന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം. വഴിമാറി കടന്നു പോകുന്നവനല്ല നമ്മുടെ ദൈവം. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ബലഹീനതയിൽ ബലം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഏകാന്തതയിൽ കൂട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. 11-ാമധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അതെ, ദൈവത്തിൻ്റെ മഹത്വം വിശ്വാസത്തിലൂടെ ദർശിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.